ഫ്ലവേഴ്സ് ആദ്യമായിട്ടാണ് എന്റെ ചാനലിലേക്ക് ആരെങ്കിലും വരുന്നതെങ്കിൽ വീഡിയോ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലത്തെ ഫ്യൂച്ചറിലെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അപ്ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ലിപ്സ്റ്റിക്, എല്ലാ കാര്യങ്ങളും, വാച്ച് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാട്ടോ. കാരണം പറഞ്ഞ ചിലവർക്ക് അത് ബോറടിക്കുന്ന പോലെ തോന്നും. പിന്നെ ഇന്നത്തെ ലിപ്സ്റ്റിക്കിന്റെ ഒരു പ്രത്യേകത, ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളതിൽ ദ ബെസ്റ്റ് മാറ്റ് ലിപ്സ്റ്റിക് ആണിത്. ഇത് കളർ ബാറിന്റെ സിംപിൾ മാറ്റ് എന്ന് പറഞ്ഞ ഒരു റേഞ്ച് ആണ്. ആ റേഞ്ചിലെ വിക്ട് എന്ന് പറയുന്ന വിക്ട് 003 എന്ന് പറയുന്ന ഷെയ്ഡാണിത്. ഇതിന്റെ ഷെയ്ഡ് റേഞ്ച് കുറെ ഷെയ്ഡ് റേഞ്ച് ഉണ്ട്. ഞാൻ എന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ അത് എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞത് ഫലിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. കുറേ ഷെയ്ഡ് റേഞ്ച് ഉണ്ട്. എനിക്ക് തോന്നുന്നു ദ ബെസ്റ്റ് മാറ്റ് ലിപ്സ്റ്റിക് ഐ എവർ ട്രൈഡ് എന്ന് തന്നെ പറയാം. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ഈ മാറ്റ് ലിപ്സ്റ്റിക്. മാറ്റ് ആണ്, പക്ഷേ എനിക്ക് തോന്നുന്നു ബട്ടർ സോഫ്റ്റ് എന്നോ എന്താന്ന് എനിക്ക് അറിയില്ല. പിന്നെ ലോങ് ലാസ്റ്റിംഗ്, അടിപൊളി ലോങ് ലാസ്റ്റിംഗ് ആണ് ലിപ്സ്റ്റിക്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ഇതിന്റെ ഷെയ്ഡിന്റെ, നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യാം കേട്ടോ. കാരണം നിങ്ങൾ ഒരുത്താണ് വാങ്ങിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിനെപ്പറ്റി വർണ്ണിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് അല്ലാത്തതുകൊണ്ട് ഞാൻ അധികം വർണ്ണിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു 8 കാര്യങ്ങളാണ്. നമ്മളിൽ പലരും ചിലരെങ്കിലും ശ്രദ്ധിക്കാത്ത 8 കാര്യങ്ങൾ, അത് നമ്മളെ അൺഅട്രാക്റ്റീവ് ആക്കുക, അതായത് ഒരു ആകർഷകത്വം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു അയ്യേ എന്ന് പറയിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് തിങ്, നമ്മുടെ മുടി. നമ്മുടെ മുടിയിൽ എന്താ ഇത്ര അൺഅട്രാക്റ്റീവ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സാധാരണ മുടിയല്ല, എണ്ണയ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൂടുതലും എണ്ണമയുള്ള, ധാരാളം എണ്ണമയ ഉണ്ടായിട്ട് അതിലേക്ക് അഴുക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും പൊടി പിടിച്ച് കഴിയുമ്പോഴേക്കും ഒരു സ്മെല്ല് വരത്തില്ലേ, അത് മിക്കവരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. പക്ഷെ അത് ഭയങ്കരമായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്മെല്ലാണ്. പിന്നെ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആള് നമ്മുടെ മുടിയിൽ വാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തടകി വരുമ്പോഴേക്കും ഈ എണ്ണമയ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ബോറാണ് അല്ലെ? നമ്മളത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മളുടെ ആ ഒരു സ്മെല്ല് നമുക്ക് അറിയാൻ പറ്റില്ല, പക്ഷെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് അത് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എണ്ണയിട്ട് നന്നായിട്ട് മുടി കാച്ചെണ്ണയൊക്കെ തേക്കുകയാണെങ്കിൽ എന്താണ് അറ്റ്ലീസ്റ്റ് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി സെക്കൻഡ് കാര്യം, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അണ്ടർആംസിലെ ഹെയർ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബസ്സിലൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ആളുകള് ചെറിയ സ്ലീവുള്ള ഇതിട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, ആ ഒരു അണ്ടർആം ഹെയർ കാണുമ്പോൾ പലപ്പോഴും എനിക്ക് ഭയങ്കര വിയേർഡായിട്ട് തോന്നിയിട്ടുണ്ട്. ഈവൻ എന്റെ കുറെ ഫ്രണ്ട്സിനും മിക്കവർക്കും വിയേർഡായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല, പക്ഷെ നെക്സ്റ്റ് ടൈം എത്ര സമയം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ കൈയിട്ടിട്ട് എവിടെയെങ്കിലും പോവാണ്, ഇപ്പം ബസ്സിൽ തന്നെ കയറണമെന്നില്ല, ഈവൻ ചെറിയ കൈയൊക്കെ ഇട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ ഹെയർ കാണുകയാണെങ്കിൽ അത് മോശമാണ്. അത് നമ്മളെ മറ്റൊരാളില് ഭയങ്കരമായിട്ട് ഒരു അൺഅട്രാക്റ്റീവ് ചെയ്യുന്ന ഒരു കാര്യമാണത്. തേർഡ് തിങ്, അണ്ടർ ഗാർമെന്റ്സ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാ ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയും നമ്മുടെ ഒരു ഫൗണ്ടേഷൻ നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് ഒട്ടും അട്രാക്റ്റീവ് അല്ല. കാരണം നമ്മളുടെ ഒരു സാഗിങ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഒരു ഏജിങ് അല്ലെങ്കിൽ അതിനെ ശരിക്കും കാണിക്കുന്ന ഒരു കാര്യം തന്നെ എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞ ഒരു കോൺട്രവേഴ്സി ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ സാഗിങ് ആയിട്ടുള്ള ബ്രാ ഒരു ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഒരു അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എപ്പോഴും ഒരു ഫേം ആൻഡ് ലിഫ്റ്റഡ് എപ്പോഴും ആണ് കുറച്ചൊരു അട്രാക്റ്റീവ് ആയിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുക. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രോപ്പർ അണ്ടർ ഗാർമെന്റ്. നിങ്ങൾ എത്ര വിലയുള്ള ഡ്രസ്സ് ഇടുകയാണെങ്കിലും ഒരു പ്രോപ്പർ അണ്ടർ ഗാർമെന്റ് ഇട്ടിട്ടില്ലെങ്കിൽ അത് ഒരിക്കലും കാണുന്നവർക്ക് അട്രാക്റ്റീവ് ആവില്ല. അപ്പോൾ അതാണ് തേർഡ് തിങ്. അടുത്തത് ഫോർത്ത് പോയിന്റ് ആണ് നമ്മുടെ മൗത്തിന്റെ ക്ലീനിങ്, വായുടെ ക്ലീനിങ് ആണ്. ഇപ്പൊ ചിലർ എപ്പോഴും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൗത്തിന്റെ ഒരു ഓർഡർ ആണ് അല്ലെങ്കിൽ വായിൽ നിന്ന് വരുന്ന ഒരു ദുർഗന്ധമാണ്. പക്ഷെ അത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ട് പല്ലിന്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ചിലപ്പോൾ മിക്കവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് നമ്മളിപ്പോൾ ഭയങ്കര ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങിച്ചിരിക്കുമ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ബോറാണ് അല്ലെ? ഒരു നമുക്കത് എന്തോ പോലെ തോന്നും അല്ലെ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു ഭക്ഷണം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണടി പോയി നോക്കുക, ഓക്കെ പല്ലിലെങ്ങും പറ്റി പിടിച്ചിട്ടില്ലേ ഇരിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. കാരണം അത് ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഒരു നോക്കുന്ന ഒരു ഫീലിംഗ് കൊടുക്കുന്ന ഒരു കാര്യമാണ് പല്ലിന്റെ ഇടയിലുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ. അപ്പൊ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പലപ്പോഴും കണ്ടിട്ടുണ്ട്
ഈവൻ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും നമ്മളിപ്പോ അഴുക്കുണ്ടാവണം തന്നെയില്ല. അപ്പൊ നമ്മൾ അടുക്കളയിൽ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ജോലിയൊക്കെ കായൊക്കെ അരിയാണ് അല്ലെങ്കിൽ കൂർക്കയൊക്കെ എടുക്കുകയാണെങ്കിൽ നെയിൽസ് വളർത്തുന്നവരാണ്, ഈവൻ വളർത്തുന്നവരല്ല കുഞ്ഞു നെയിൽസ് ആണെങ്കിൽ കൂടി അതിൽ അഴുക്കിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഒരാളെ കണ്ടിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും മിക്കവരും ഓൾമോസ്റ്റ് മെജോറിറ്റി ആളുകളും ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരാളുടെ നെയിൽസ് ആണ്, കാലും കൈയും ഒക്കെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നെയിൽസിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറ പോകുന്നില്ലെങ്കിൽ ഓൾവേസ് ഒരു നെയിൽ പോളിഷ് ഇട്ടെങ്കിലും നിങ്ങൾ അത് കവർ ചെയ്യുക. കാരണം അത് ഒട്ടും അട്രാക്റ്റീവ് അല്ല അങ്ങനെ നെയിൽസിൽ അഴുക്ക് കാണുന്നത്. അത് നമ്മളുടെ ഒരു ഹൈജീനിക്കിന്റെ ഒരു ഹൈജീൻ ആണോ അല്ല എന്നുള്ളതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് ആ ഒരു നെയിൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ചാപ്ഡ് ലിപ്സ്. ലിപ്സ് നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഭയങ്കര എന്താ പറയുന്നത് ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞിരിക്കുന്ന ലിപ്സ്, ഭയങ്കര ഡ്രൈ വരണ്ടിരിക്കുന്ന ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരാളെ കണ്ടിങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നോട്ടം പോകുന്നത് അതിലേക്കായിരിക്കും. കാരണം ചിലവരിങ്ങനെ ഇതായിട്ട് ബ്ലീഡ് ചെയ്യുന്ന ലിപ്സ് അങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ലിപ്സിനെ നമ്മൾ കെയർ ചെയ്യുക. അറ്റ്ലീസ്റ്റ് 2 times ഇൻ എ വീക്ക് നിങ്ങൾ ലിപ്സ് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. എവറി ഡേ നൈറ്റ് ലിപ് ബാം അപ്ലൈ ചെയ്യുക, എന്നിട്ട് കിടക്കാം. കുറച്ച് നല്ല ലിപ് ബാംസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ അതും എന്താണ് എപ്പോഴും ഭയങ്കര സോഫ്റ്റ് സപ്പിൾ ആയിട്ടുള്ള ലിപ്സ് ആണ് എപ്പോഴും അട്രാക്റ്റീവ്. അടുത്തത് വേർപ്പനാറ്റാണ്. ഭയങ്കരമായിട്ട് നമ്മൾ എത്ര ക്ലോസ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും അടുത്ത് ഇങ്ങനെ വന്ന് ഇരിക്കുമ്പോഴേക്കും ഭയങ്കര വേർപ്പ് സ്മെൽ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സഫോക്കേഷൻ തോന്നും അല്ലെ. നമുക്ക് നമ്മൾ ചിലപ്പോൾ വേർപ്പനാറ്റം അറിയില്ലായിരിക്കും, പക്ഷെ അടുത്തിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഈവൻ ഒരു ക്രൗഡിലാണെങ്കിൽ പോലും എപ്പോഴും അങ്ങനെ വേർപ്പനാറ്റമായിട്ട് വരുന്നവരെ ശരിക്കും ഒരു കളിയാക്കുക എപ്പോഴും പറയും, കളിയാക്കും അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോഡി ഓർഡർ ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ എന്നാലും മാക്സിമം നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക, ഡിയോഡ്രൻ്റ് അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഹൈജീനിക് ആയിട്ട് വെക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ അണ്ടർആംസ് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത്. കാരണം ഹെയർ ഇരുന്നിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ വന്നിട്ട് അവിടെ സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അത്ര അട്രാക്റ്റീവ് അല്ല. ഓക്കെ, ഷാബി ആയിട്ടുള്ള ക്ലോത്ത്സ്. ഭയങ്കര എപ്പോഴും പുതിയ ക്ലോത്ത് വേണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഭയങ്കര എന്താ പറയുക, തേക്കാതെ ഭയങ്കര ഒരു ഷാബി ആയിട്ടുള്ള ഡ്രസ്സ് ചെയ്യുന്നവര്, ചിലപ്പോൾ അതൊരു കെയർഫുള്ളി കെയർലെസ് ഡ്രസ്സിംഗ്, ദാറ്റ്സ് ഡിഫറെന്റ്. പക്ഷെ ഭയങ്കര ഷാബി ഡ്രസ്സിംഗ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ എപ്പോഴും ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. അത് ശരി തന്നെയാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്ത് വരുന്ന ഒരാളും സാധാരണ ഒരു അലപ്ര പിടിച്ചിട്ട് ഡ്രസ്സ് ചെയ്ത് വരുന്ന ആളും ഒരുമിച്ച് കയറി വരാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ആദ്യം നോക്കുന്നത് നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് വരുന്ന ആളായിരിക്കും. സോ നമ്മളുടെ ആ ഒരു അട്രാക്ഷൻ അങ്ങോട്ടാണ് പോകുക. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരിക്കലും ഒരു ഷാബി, എത്ര സമയം ഇല്ലെന്നുണ്ടെങ്കിലും ഷാബി ഡ്രസ്സ് ധരിച്ചിട്ട് പോകാതിരിക്കുക. പിന്നെ റെഡി ആവാനുള്ള കുറച്ച് ടിപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ അതിന്റെ ലിങ്ക് ഇടാം, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഷാബി ക്ലോത്ത് അവോയ്ഡ് ചെയ്യാം. അപ്പൊ ഈ ഒരു 8 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ നമ്മള് മറ്റുള്ളവർക്ക് അൺഅട്രാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒട്ടും ആകർഷകത്വം ഇല്ലാതെ തോന്നുക എന്നുള്ള കാര്യങ്ങൾ. നമ്മൾ എത്ര റെഡി ആയി പോയാലും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ഒട്ടും അട്രാക്റ്റീവ് ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് തന്നെ കോൺഫിഡൻറ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. കോൺഫിഡൻ്റ് ആവാൻ ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ബൈ. കൈ വരില്ല കാത്തിങ്ങനെ ഇറിറ്റേഷൻ ആയിട്ട് കായ നോക്കാം. ആ എക്സാക്ട്. ഇരിക്കുന്നതിലും വേണ്ടേ? കമോൺ വരൂ. എന്താ ചോദിക്കാം? ഓ അങ്ങനെ.
പല്ലിന്റെ ഇടയിൽ എന്തായിരിക്കും ഹ്മ്.